ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ. അമ്മയല്ലാതെ ഭൂമിയിൽ മറ്റെന്ത് നന്മയാണുള്ളത്? മനുഷ്യൻ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. അനന്തനന്മ സ്വരൂപനും കരുണാമയനുമായ ദൈവത്തിന് ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന്, മനുഷ്യജന്മം എടുക്കുന്നതിന് ഒരു അമ്മയെ ആവശ്യമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകാ മറിയം. ദൈവകുമാരന്റെ അമ്മയാകാൻ പോകുന്നവളെ ദാസിയാവാനാണ് എളിമ നിറഞ്ഞ പരിശുദ്ധ കന്യകാ മറിയം ആഗ്രഹിച്ചത്. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വഭാവ ഗുണങ്ങളായ വാത്സല്യം, സ്നേഹം, ക്ഷമ, കരുണ, ദൈവഹിതത്തിനനുസരിച്ചുള്ള ജീവിതം എന്നിവയെല്ലാം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാം. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജീവിതം ധ്യാനിച്ചപ്പോൾ എന്നെ ഏറെ ആകർഷിച്ച രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, യാതൊരു പരാതികളും പരിഭവങ്ങളും ഉന്നയിക്കാത്തതായിരുന്നു അവരുടെ ജീവിതം. കാളിത്തൊഴുത്തിൽ ഉണ്ണിമിശാക്ക് ജന്മം നൽകിയ നാൾ മുതൽ കാൽവരിയിലെ കുരിശുമരണം വരെ യാതൊരു പരാതികളും പരിഭവങ്ങളും അവർ ഉന്നയിച്ചിരുന്നില്ല. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ നമുക്കും സാധിക്കണം. രണ്ട്, മറ്റുള്ളവരുടെ വ്യാകുലതകളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കരുണ കാണിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയം. ഏലിശ്യാമ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ അവരെ ചെന്ന് കണ്ട് സന്ദർശിച്ച് അവരെ ശുശ്രൂഷിച്ച പരിശുദ്ധ കന്യകാ മറിയം. ഇപ്രകാരം നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസമാകണം. ഈശോയുടെ അമ്മ എന്റെയും നിങ്ങളുടെയും അമ്മയാണ്. ജപമാല എന്ന ആയുധം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും ജീവിതത്തിൽ മുന്നേറാം. നന്ദി, നമസ്കാരം.